കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എഫ് എക്സ് കാണാം അതായത് ഈ ഫംഗ്ഷനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പോ ഈ പർട്ടിക്കുലർ ഫംഗ്ഷന്റെ റിലേറ്റീവ് എക്സ്ട്രീമ മാക്സിമ മിനിമ ഓർ സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക തന്നിരിക്കുന്ന ഫംഗ്ഷനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് എഫ് എക്സ് കിട്ടും എഫ് ഐ കിട്ടും അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എഫ് എക്സ് ഈക്വൽ ടു സീറോ കൊടുക്കുക എഫ് വൈ ഈക്വൽ ടു സീറോ കൊടുക്കുക ഇത് രണ്ടും സീറോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യും ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സുകൾ കിട്ടും ആ പോയിന്റ്സ് എങ്ങനെയായിരിക്കും കിട്ടുന്നത് എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സെട്ര ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് കിട്ടും ഈ പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എക്സ് നോട്ട് വൈ വൺ എക്സ് വൺ വൈ വൺ എക്സെട്ര ചില കേസിൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടുള്ളൂ ചില കേസിൽ ഒന്നിൽ കൂടുതൽ പോയിന്റ് കിട്ടും ആ കിട്ടുന്ന പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ എഫ് വൈ ഈക്വൽ ടു സീറോ സോൾവിംഗ് ദീസ് ടു ഇക്വേഷൻ വി ഗെറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉള്ളതായിരിക്കാം ഈ പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഈ മൂന്നാമത്തെ പോയിന്റ് ഈ എഫ് എക്സിനെ വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എഫ് എക്സ് എക്സ് കാണാം എഫ് ഐനെ വീണ്ടും വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എഫ് വൈ വൈ കാണാം വീണ്ടും നമ്മൾ എഫ് എക്സ് വൈ കാണാം ഇങ്ങനെ മൂന്ന് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കാണാം എഫ് എക്സ് എക്സ് കാണാം എഫ് വൈ വൈ കാണാം എഫ് എക്സ് വൈ കാണാം മൂന്നാമത്തെ സ്റ്റെപ്പില് നമ്മൾ ചെയ്യേണ്ടത് എഫ് എക്സിനെ വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വൈനെ വീണ്ടും വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു പിന്നെ എഫ് എക്സിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു എഫ് എക്സ് എക്സ് കാണുന്നു എഫ് എക്സ് വൈ കാണുന്നു എഫ് വൈ വൈ കാണുന്നു എഫ് എക്സ് വൈ കാണുന്നു ആഫ്റ്റർ ദാറ്റ് മൂന്നാമത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നാലാമത്തെ പ്രൊസീജിയർ ഫോർത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡി കണ്ടുപിടിക്കുക ഡി ഡി എന്ന് പറഞ്ഞ പുതിയൊരു വാല്യൂ ആ ഡി കാണാനുള്ള ഫോർമുല ഇതാണ് ഡി കാണാനുള്ള ഫോർമുല എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഡി എന്നൊരു സംഭവം കണ്ടുപിടിക്കുക ഡി ഇസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ആഫ്റ്റർ ദാറ്റ് നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി എക്സ് നോട്ട് വൈ നോട്ട് ഇവിടെ ഇങ്ങനെ കണ്ടുപിടിച്ച ശേഷം ആ എക്സിനും വൈക്കും എക്സ് നോട്ട് വൈ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും ആ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ ദ ഫംഗ്ഷൻ ഹാസ് സാഡിൽ പോയിന്റ് എന്നായിരിക്കും ഫംഗ്ഷൻ ഹാസ് സാഡിൽ പോയിന്റ് ഇനി രണ്ടാമത് ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ വരും ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ വരുമ്പോൾ വേറെ രണ്ട് പോസിബിലിറ്റിയോട് ചെക്ക് ചെയ്യണം ഒരു പോസിബിലിറ്റി എന്താണ് എഫ് എക്സ് 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 നോട്ട് വൈ നോട്ട് ചെക്ക് ചെയ്യണം എഫ് എക്സ് 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 നോട്ട് വൈ നോട്ട് നമ്മൾ കണ്ടുപിടിക്കുക ഈ എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഗ്രേറ്റർ ദാൻ സീറോ വരാണെങ്കിൽ ഡി ഗ്രേറ്റർ ദാൻ സീറോ എഫ് എക്സ് 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 നോട്ട് വൈ നോട്ട് ഗ്രേറ്റർ ദാൻ സീറോ രണ്ട് ഗ്രേറ്റർ ദാൻ സീറോ വരാണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ റിലേറ്റീവ് മിനിമ ആയിരിക്കും റിലേറ്റീവ് മിനിമ ഇനി ഡി ഗ്രേറ്റർ ദാൻ സീറോയും എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ലെസ് ദാൻ സീറോ വരാണെങ്കിൽ റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമ റിലേറ്റീവ് മാക്സിമം അപ്പൊ ഇതാണ് ഡി എന്നൊരു വാല്യൂ കണ്ടുപിടിക്കുക ആ ഡി വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ ലെസ് ദാൻ സീറോ വരാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാഡിൽ പോയിന്റ് ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കുക എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഡിയും ഗ്രേറ്റർ ദാൻ സീറോ എഫ് എക്സ് എക്സും ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് മിനിമ ഡി ഗ്രേറ്റർ ദാൻ സീറോ എഫ് എക്സ് എക്സ് നോട്ട് വൈ ലെസ് ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം ഇനി അടുത്തൊരു ഫിഫ്ത് കണ്ടീഷൻ ഡി എന്നുള്ള വാല്യൂ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോ കൺക്ലൂഷൻ നോ കൺക്ലൂഷൻ ദീസ് ആർ ദ പ്രൊസീജിയർ ടു ഫൈൻഡ് ദി എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ ഐദർ റിലേറ്റീവ് മാക്സിമ ഓർ മിനിമ ഓർ സാഡിൽ പോയിന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക വൈ ഡെറിവേറ്റീവ് എഫ് എക്സ് കാണാം എഫ് വൈ കാണാം ഇത് രണ്ട് സീറോ ഡിക്വേറ്റ് ചെയ്യുക സീറോ ഡിക്വേറ്റ് ചെയ്യുമ്പോൾ ഒന്നോ 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 ഒന്നിലധികമോ ക്രിട്ടിക്കൽ പോയിന്റ്സുകൾ കിട്ടും അതിന് എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൺ വൈ വൺ എക്സ് ടു ആയിട്ട് എക്സ്ട്രാ പേര് കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക ആഫ്റ്റർ ഫൈൻഡിങ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ്
ഡി കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡിയുടെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ, ആ ക്രിട്ടിക്കൽ പോയിന്റിൽ ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് സാഡിൽ പോയിന്റ് ആയിരിക്കും. ഡി ഗ്രേറ്റർ ദാൻ സീറോ വരുന്ന കേസിൽ എഫ് എക്സ് എസും ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് മിനിമ, എഫ് എക്സ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം, ഇനി ഡി ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോ കൺക്ലൂഷൻ. ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് എ ഫംഗ്ഷൻ.